ടിവി യുഎസ്എയിലൂടെ അതിവേഗ വാർത്തകൾ നോക്കാം. ജനുവരി 6 നടക്കുന്ന ഇലക്ട്രൽ കോളേജ് വോട്ടെടുപ്പിനെ എതിർക്കുമെന്ന് റിപ്പബ്ലിക്കൻ ഹൗസ് മെമ്പേഴ്സ് അംഗങ്ങൾ അറിയിച്ചു. റിപ്പബ്ലിക്കൻ തെരഞ്ഞെടുക്കപ്പെട്ട റോണി ജാക്സൺ ഇതിനെ എതിർക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ജനുവരി 6 ഞാൻ ഇലക്ട്രൽ കോളേജിനെ വെല്ലുവിളിക്കാൻ വോട്ട് ചെയ്യും. കാരണം അമേരിക്കൻ ജനത മികച്ചതും സത്യസന്ധമായ തെരഞ്ഞെടുപ്പിന് അർഹരാണ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നടന്ന വഞ്ചനയെ നിലനിൽക്കാൻ അനുവദിക്കാനാകില്ല എന്നും ജാക്സൺ വ്യക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ആദ്യം ബ്രൂക്സും മറ്റ് നിരവധി റിപ്പബ്ലിക്കൻ ഹൗസ് മെമ്പേഴ്സ് അംഗങ്ങളുമായി സംസാരിക്കുകയും അവരുടെ ശ്രമത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. 305 തെരഞ്ഞെടുപ്പ് വോട്ടുകളും ജനകീയ വോട്ടുകളും നേടി ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ണിടിച്ചിലിൽ നിങ്ങൾ വിജയിച്ചുവെന്ന് സിഡ്നി പവൽ. തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് കോടതികളിലോ സംസ്ഥാന നിയമസഭകളിലോ ശരിയായി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കുറഞ്ഞത് 305 ഇലക്ട്രൽ കോളേജ് വോട്ടുകളെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് അവർ ട്വിറ്ററിൽ അഭിപ്രായപ്പെട്ടു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രതിനിധീകരിച്ച് 3 കക്ഷി വ്യവഹാരങ്ങൾ ഫയൽ ചെയ്ത അറ്റോർണി സിഡ്നി പവൽ റിപ്പബ്ലിക്കൻ പാർട്ടി നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിലെ റിപ്പബ്ലിക്കന്മാർ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വെല്ലുവിളിയെ പിന്തുണയ്ക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സീരിയൽ കില്ലർ സാമുവൽ ലിറ്റിൽ മരിച്ചു. 80 ബുധനാഴ്ച രാവിലെയായിരുന്നു മരണം. ജയിലിൽ പരോളില്ലാതെ 2014 മുതൽ 3 ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു സാമുവൽ. 93 പേരെയാണ് സാമുവൽ ലിറ്റിൽ 1970 മുതൽ 2005 വരെയുള്ള 35 വർഷത്തിനിടെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിച്ചിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. 10 കൊലയാളി അജ്ഞാതനായിരുന്നു. മയക്കുമരുന്ന് കേസിൽ 2012 പിടിയിലാകുന്നതോടെയാണ് കൊലപാതക പരമ്പര പുറത്തറിയുന്നത്. മുൻ ബോക്സർ കൂടിയായ സാമുവൽ കൊലപ്പെടുത്തിയതിൽ അധികവും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെയും ലൈംഗിക തൊഴിലാളികളെയുമായിരുന്നു. ഇതിൽ കൊല്ലപ്പെട്ട സ്ത്രീകളിൽ മിക്കവരെയും തിരിച്ചറിയാൻ പോലും സാധിക്കുമായിരുന്നില്ല. കൊലപ്പെടുത്തിയവരുടെ വിവരങ്ങൾ സാമുവലിന് മനപ്പാഠമായിരുന്നു. COVID-19 പകർച്ചവ്യാധികൾക്കിടയിൽ സദേൺ കാലിഫോർണിയ, സാൻ വാക്കിൻ വാലി എന്നിവയ്ക്കുള്ള സ്റ്റേ അറ്റ് ഹോം ഓർഡറുകൾ അനിശ്ചിതമായി നീട്ടുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിന് ഈ മാസം ആദ്യം ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നിയന്ത്രണങ്ങൾ ജനസാന്ദ്രതയുള്ള സദേൺ കാലിഫോർണിയയിൽ ഏർപ്പെടുത്തി. ഒരു പ്രധാന അറിയിപ്പുണ്ടാകുന്നതുവരെ പ്രാദേശിക സ്റ്റേ അറ്റ് ഹോം ഓർഡർ നിലനിൽക്കുമെന്ന് കാലിഫോർണിയ ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറി ഡോക്ടർ മാർക്ക് ഗാലി പറഞ്ഞു. ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ലോസ് ആഞ്ചൽസിൽ ആഴ്ചകളോളം അണുബാധകളും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കലും ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇസ്രായേലിനു വേണ്ടി ചാരപ്പണി ചെയ്ത 30 തടവിന് വിധിക്കപ്പെട്ട മുൻ US നാവികസേനാ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ജോ നാഥൻ പൊള്ളാർഡ് ടൈൽ അവീവിൽ വിമാനമിറങ്ങി. ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തെ സ്വീകരിച്ചു. അമേരിക്കൻ രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തിയതായി സമ്മതിച്ച പൊള്ളാർഡിനെ അമേരിക്കൻ കോടതി 1987 ശിക്ഷിച്ചത്. സഖ്യകക്ഷിയായ ഇസ്രായേലിൽ നിന്നും സുപ്രധാന രഹസ്യങ്ങൾ അമേരിക്ക മറച്ചു പിടിക്കുന്നത് മടുത്താണ് ചോർത്തിയതെന്നാണ് ജൂതവംശനായ ഇദ്ദേഹം പറഞ്ഞത്. 90s ഇസ്രായേൽ ഇദ്ദേഹം ചാരനാണെന്ന് സമ്മതിക്കുന്നതും പൗരത്വം നൽകുന്നതും. പൊള്ളാർഡിനെ മോചിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന അമേരിക്ക പരിഗണിച്ചില്ല. 2015 പൊള്ളാർഡിന് പരോൾ ലഭിച്ചെങ്കിലും രാജ്യം വിടാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ വിലക്ക് കഴിഞ്ഞ മാസം അവസാനിച്ചതോടെയാണ് ഇസ്രായേലിലേക്ക് പോകാൻ കഴിഞ്ഞത്. ഏറെ പ്രതീക്ഷകളോടെ 2021 വരവേറ്റ് ലോകം. പസഫിക് സമുദ്രത്തിലെ ടോഹ, സമോബ, കിരീബാത്തി എന്നീ ദ്വീപുകളിലാണ് പുതുവർഷം ആദ്യമെത്തിയത്. ആൾക്കൂട്ടങ്ങളും രാവേറെ നീളുന്ന പാർട്ടികളും DJകളും ഒന്നുമില്ലെങ്കിലും വലിയ പ്രതീക്ഷയോടെയാണ് 2021 ലോകം വരവേൽക്കുന്നത്. ഒമാനിൽ ഒറ്റത്തവണ ഉപയോഗത്തിന് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ വിലക്ക് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. വിലക്ക് നടപ്പിൽ വരുന്നതിന് മുന്നോടിയായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഒമാൻ പരിസ്ഥിതി അതോറിറ്റി നടത്തി വരുന്നുണ്ട്. കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ പരിസ്ഥിതിക്ക് ദോഷകരമാണ് എന്നതിനാലാണ് അവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണിയിലും പേപ്പറിലും മറ്റ് ഓർഗാനിക് വസ്തുക്കളിലും നിർമ്മിച്ച ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിക്കാൻ കഴിയുന്ന ബാഗുകൾ ഉപയോഗിക്കണമെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു. യമനിലെ തെക്കൻ നഗരമായ ഏദനിലെ വിമാനത്താവളത്തിലുണ്ടായ സ്ഫോടനത്തിൽ 22 കൊല്ലപ്പെട്ടു. രാജ്യത്ത് പുതിയതായി രൂപീകരിച്ച മന്ത്രിസഭയിലെ അംഗങ്ങൾ എത്തിയതിന് പിന്നാലെയാണ് സ്ഫോടനം. മന്ത്രിമാർക്കാർക്കും പരിക്കേറ്റിട്ടില്ല.
50 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ആദ്യത്തെ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം ഏദനിലെ മാഷേബ് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിന് സമീപവും സ്ഫോടനമുണ്ടായെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം സ്ഫോടനത്തെ യമൻ പ്രധാനമന്ത്രി മായീൻ അബ്ദുൽമാലിക് അപലപിച്ചു. മാർച്ച് 1 മുൻപ് കാലാവധി അവസാനിച്ച വിസയുമായി UAE തുടരുന്നവർക്ക് മടങ്ങാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. നാളെ കഴിഞ്ഞ് രാജ്യത്ത് തുടരുന്ന താമസ സന്ദർശക ടൂറിസ്റ്റ് വിസക്കാർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പിന് സമാനമായ ഇളവ് ഇതിനകം ആയിരങ്ങൾക്കാണ് തുണയായത്. നാളേക്കകം നടപടികൾ പൂർത്തിയാക്കി രാജ്യം വിടാത്തവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ആണ് അറിയിച്ചത്. കർഷക സമരം ഒത്തുതീർപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച 6-ാം ഘട്ട ചർച്ചയും പരാജയം. 40 കർഷക സംഘടനാ പ്രതിനിധികളുമായി കേന്ദ്രം ജനുവരി 4 വീണ്ടും ചർച്ച നടത്തും. കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ കർഷക സംഘടനകൾ ഉറച്ചുനിന്നു. നിയമം കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങളെക്കാൾ കഠിനമാണ് പിൻവലിക്കാനുള്ള നടപടികൾ എന്ന് കേന്ദ്രമന്ത്രിമാർ വിശദീകരിച്ചു. കർഷകർ ഉന്നയിച്ച 50% പ്രശ്നങ്ങളിലും ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും മിനിമം താങ്ങുവിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ചകൾ തുടരുമെന്നും ചർച്ചയ്ക്ക് ശേഷം കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. അതിശൈത്യം കണക്കിലെടുത്ത് സമരസ്ഥലത്ത് നിന്നും മുതിർന്നവരെയും കുട്ടികളെയും വീടുകളിലേക്ക് മടക്കി അയക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പുതുവർഷ ആഘോഷങ്ങൾ കർശനമായി നിയന്ത്രിക്കാൻ ഡൽഹി സർക്കാർ തീരുമാനിച്ചു. നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഇന്ന് രാത്രിയിൽ ഡൽഹിയിൽ കർഫ്യൂ ഏർപ്പെടുത്തി. രാത്രി 11 മുതൽ പുലർച്ചെ 6 വരെയാണ് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യതലസ്ഥാനത്ത് പുതുവർഷാഘോഷം ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. ജനിതകമാറ്റം വന്ന കൊറോണ വൈറസിന്റെ സാന്നിധ്യം രാജ്യത്തും സ്ഥിരീകരിച്ചതിന് പിന്നാലെ പുതുവർഷാഘോഷങ്ങൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിക്ക സംസ്ഥാനങ്ങളും ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ തർക്കഭൂമിയിൽ നിന്നും കൊടിയൊഴിപ്പിക്കുന്നതിനിടെ ജീവനൊടുക്കിയ ദമ്പതികളുടെ മക്കൾക്ക് 10 ലക്ഷം രൂപ സഹായധനം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. സഹായധനത്തിന് പുറമെ കുട്ടികളുടെ സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കും. മാതാപിതാക്കളുടെ മരണത്തെ തുടർന്ന് അനാഥരായ മക്കൾക്ക് വീട് വെച്ച് നൽകാനും വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രമേയം നിയമസഭ പാസാക്കി. പ്രത്യേക സമ്മേളനം ചേർന്നാണ് പ്രമേയം ശബ്ദ വോട്ടോടെ സഭ പാസാക്കിയത്. BJP അംഗം ഒ രാജഗോപാൽ മാത്രം പ്രമേയത്തെ എതിർത്ത് സംസാരിച്ചു. എന്നിരുന്നാലും ശബ്ദ വോട്ടിൽ ആരും എതിർത്തില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. കർഷക പ്രക്ഷോഭം ഒത്തുതീർക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും വിവാദ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേർന്നാണ് പ്രമേയം പാസാക്കിയത്. രാവിലെ 9 ആരംഭിച്ച സമ്മേളനത്തിൽ നിയമസഭാ ചട്ടം 118 അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചു. ഇതോടെ അതിവേഗ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. OTT പ്ലാറ്റ്ഫോം ആയ പ്രൈം റീൽസിലൂടെ എന്റെ സിനിമയും വരുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഗാർഡിയൻ എന്ന ഞാൻ അഭിനയിച്ച സിനിമയാണ് പ്രൈം റീൽസിലൂടെ ഇങ്ങനെ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്യുന്നത്.